ലാലിനെ ആരോ തിരിച്ചു കളഞ്ഞ്, ലാലു എൻ്റെ പടത്തിൽ അഭിനയിക്കില്ല. കുറെ കഴിഞ്ഞപ്പോൾ ബാമ എന്നെ വിളിച്ച് പറയണം, സാറേ ഞാൻ റീഫണ്ട് പൈസ തിരിച്ചു തരാം, എനിക്ക് അഭിനയിക്കാൻ പറ്റില്ല. എന്നെ കൊണ്ട് ഈ പൈസ ഉപയോഗിച്ച് പടം എടുപ്പിച്ചു, പടം റിലീസ് വരെ ചെയ്യിപ്പിച്ചു, അവർ പടം കൊടുത്തില്ല, ഒന്നും തന്നില്ല. റേഡിയോയുടെ കഥ എന്ന് വെച്ചാൽ കഥ കേട്ടാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും. സാധാരണ നല്ലൊരു പാവപ്പെട്ട ഒരു പെണ്ണ് വീട് വിട്ട് ജോലിക്ക് അച്ഛനെയും കുടുംബത്തിനെ രക്ഷിപ്പിക്കാൻ വേണ്ടി വീട്ടിൽ നാട്ടിൽ വന്ന് എറണാകുളത്ത് വന്ന് ഒരു ജോലി അന്വേഷിച്ചിട്ട് രാജ്യത്ത് താമസിക്കുമ്പോൾ അവരുടെ കുടുംബം പാവപ്പെട്ട കുടുംബമാണ്, രക്ഷപ്പെടുത്താൻ വേണ്ടി ചെറിയ ചെറിയ പ്രോസിക്യൂഷനൊക്കെ ചെയ്യും. അത് ചെയ്ത് ഫേമസായി, കോൾ കേളായി. ആ കേൾക്കേൾ കുടുംബം നോക്കുന്നു, കുടുംബത്തിൽ അനിയത്തിയെ കല്യാണം കഴിച്ചു കൊടുക്കുന്നു, അച്ഛൻ്റെ അമ്മയുടെ അസുഖങ്ങൾ മാറ്റി കൊടുക്കുന്നു, ഇങ്ങനെയൊക്കെ ചെയ്യുന്നു. ആ കൊച്ചിൻ്റെ അവസാനം ജീവിതമെല്ലാം നഷ്ടപ്പെട്ട് അങ്ങനെ പോകുന്ന അവളെ തുപ്പിത്തള്ളുന്നു. പക്ഷേ സാധാരണ തുപ്പി കളയും, പക്ഷെ ഒരു നല്ല ഉരത്തിൻ വന്ന് അവളെ കല്യാണം കഴിക്കുന്നു. കല്യാണം കഴിച്ച് അവർ നല്ലൊരു കുടുംബത്തിൽ കൂടെ പോകുന്നു. അതാണ് എൻ്റെ സിനിമ. കഥ പറയുന്ന ഉമ്മർ മോമു എന്ന് പറഞ്ഞ ഒരാളാണ് ഡയറക്ടർ. പുള്ളി എനിക്കത്ര പരിചയമില്ലായിരുന്നു, പക്ഷേ എറണാകുളത്ത് ഒരു ശ്രീധരൻ എന്ന് പറഞ്ഞ ഒരാൾ പരിചയപ്പെടുത്തി. പരി കഥ കേട്ടപ്പോഴും നന്നായി, അയാളൊരു ആദ്യമായിട്ട് പടം ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ കൈ കൊടുത്താൽ അവൻ രക്ഷപ്പെടുമെന്ന് ആരാണ്ടൊക്കെ പറഞ്ഞു കൊടുത്തു. അങ്ങനെ വന്നു, അങ്ങനെ ചെറിയൊരു അഡ്വാൻസും കൊടുത്ത് പുള്ളി പറഞ്ഞു ലാല് ഹീറോ ആയിട്ട് ചെയ്യും, ഭാമ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലല്ല താടി മറ്റല്ല അല്ല ആ ഡയറക്ടർ ലാല്. ഞാൻ പറഞ്ഞു ലാല് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ചെയ്യാം, ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു. ഭാമയാണ് ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു. ഓക്കെ എഗ്രീഡ്. അന്ന് തന്നെ അയാൾക്ക് അവിടെ വെച്ച് തന്നെ ചെറിയൊരു അഡ്വാൻസ് കൊടുത്ത്, ഇന്ന് തന്നെ ഭാമയ്ക്ക് അഡ്വാൻസ് കൊടുക്കണം, ഭാമ നാളെ ഇവിടെ പോവുകയാണ്, ദുബായിലൂടെ പോവുകയാണെന്ന് പറഞ്ഞു. നേരെ എൻ്റെ വണ്ടി എടുത്തുകൊണ്ട് ഭാമയുടെ വീട്ടിൽ പോയി. ഭാമയുടെ വീട്ടിലല്ല, ഭാമ ഇവിടെ ഡാൻസ് റിഹേഴ്സൽ നടക്കുന്നിടത്ത് എറണാകുളത്തിന്. അവിടെ വെച്ച് 100,000 രൂപയുടെ ചെക്ക്, 90,000 രൂപ 10 രൂപ കുറച്ചിട്ട് ഭാമയ്ക്ക് കൊടുക്കുന്നു. ഭാമ എൻ്റെ കാലിൽ തൊട്ട് കൊടുത്തിട്ട് ചെക്ക് മേടിക്കുന്നു. അഭിനയിക്കാൻ വന്നു ലാലിനും കൊടുത്തു. ലാലിന് കൊടുക്കാൻ പോയി, ലാൽ പറഞ്ഞു പിന്നെ മേടിക്കാമെന്ന് പറഞ്ഞു. ലാൽ എൻ്റെ അടുക്കൽ പറഞ്ഞില്ല, അയാൾ പറഞ്ഞു പിന്നെ മേടിച്ചോളാം. രണ്ടാഴ്ച കഴിഞ്ഞ് ഞങ്ങൾ പടം തുടങ്ങി, സ്ക്രിപ്റ്റായി, എറണാകുളത്ത് റൂമായി, മറ്റേതായി, എഴുത്തായി, എൻ്റെ കാര്യമില്ല തുടങ്ങിയ തുടക്കത്തിൽ. പിന്നെ ലാൽ പറയുന്ന, ഇയാൾ പറഞ്ഞു ലാൽ അഭിനയിക്കില്ല എന്ന്. എന്ന് വെച്ചാൽ ലാലിനെ ആരോ തിരിച്ചു കളഞ്ഞ്, ലാൽ എൻ്റെ പടത്തിൽ അഭിനയിക്കില്ല. അന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു നിൻ്റെ പടത്തിൽ ലാൽ അഭിനയിക്കില്ലെങ്കിൽ പിന്നെ നീ ആര്, വല്ല കുഴപ്പം പിടിച്ച ഡയറക്ടറാണോ? കുറേ കഴിഞ്ഞപ്പോഴേ ബാമ എന്നെ വിളിച്ച് പറയണം, സാറേ ഞാൻ റീഫണ്ട് പൈസ തിരിച്ചു തരാം, എനിക്ക് അഭിനയിക്കാൻ പറ്റില്ല. ചോദിച്ചപ്പോഴെ അവസാനം അവരൊക്കെ പറയുന്നത് ലാൽ വിളിച്ച് പറഞ്ഞാൽ അഭിനയിക്കണ്ടെന്ന് പറയുന്നു. എനിക്കറിയില്ല എവരുടെയൊക്കെ അവസാനം. ആ പടം രണ്ടും പോയി, പടം ഞാൻ വിട്ടില്ല, പടം ഞാൻ കണ്ടിട്ട് വേറെ ആൾക്കാർ വെച്ച് ചെയ്തു പൊളിഞ്ഞു. നിഷാന് ഇനിയ നിഷാൻ മറ്റേ ആസിഫ് അലിയുടെ കൂടെ രണ്ട് പയ്യന്മാരായിട്ട് വന്നേ. ആസിഫ് അലിയും നിഷാനും കൂടെ ഒന്നിച്ചു വന്നില്ലോ ടെക്നോ പാർക്കിൽ വലിയ പടം. അതിൽ നിഷാൻ നല്ലൊരു ഹീറോ ആയിരുന്നു, ബോംബെക്കാരനാണ്. ആ ആദ്യത്തന്നെ പിന്നെ അത്രയേറ്റില്ല. ഭാമയുടെ കഥാപാത്രം ഇനിയ ചെയ്തു, പിന്നെ സരയു ചെയ്തു, പിന്നെ വേറെ മണിയമ്പിള്ള രാജു നേരത്തെ കുറേ അഡ്വാൻസ് ആർക്കെല്ലാം കൊടുത്തിട്ടുണ്ട് അവരെയൊക്കെ പിടിച്ചിട്ടു. അങ്ങനെ റേഡിയോ ചെയ്തു, 1.5 കോടി പോയി. 1 കോടി കോസ്റ്റ്, 25 ലക്ഷം രൂപ റിലീസ്, 5 ലക്ഷം രൂപ കിട്ടി. 5 ലക്ഷം രൂപ 4 ലക്ഷം രൂപയ്ക്ക് ഹസീബിന് ഞാൻ കൊടുത്തു. ഔട്ട് സൈഡ് കേരള എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. പക്ഷേ ഔട്ട് സൈഡ് കേരള മാത്രമല്ല, അത് ഇൻ്റർനാഷണൽ ആയിട്ടും ഉണ്ടായിരുന്നു. ചീറ്റിങ്, ടോട്ടൽ ചീറ്റിങ്. മൊത്തം ആ 4 പിന്നെ ഒരു 1 ലക്ഷം രൂപ എല്ലാം കൂടെ നക്കാപ്പിച്ച് അവരോടെ 5000 വിറ്റത്. പിന്നെ ഒരിക്കൽ ദൂരദർശന് കൊടുത്തു, 1 ലക്ഷം കിട്ടി. ജയ്ഹിന്ന് കൊടുത്തു 1 ലക്ഷം കിട്ടി. ഓരോ ട്രിപ്പ്, അത് ഒരു ട്രിപ്പ് നമ്മൾ കൊടുക്കുന്നതാണ്. അവന് ഒരുപാട് പ്രാവശ്യം ഇടുന്നുണ്ട്. അവർ ഒരിക്കൽ സെറ്റ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ പല പ്രാവശ്യം ഇടും. എൻ്റെ ചോദിക്കത്തൊന്നുമില്ല അവർ. സൂര്യ എടുക്കാന്ന് പറഞ്ന് എന്നെ ഒരുപാട് പ്രകോപിച്ച് എന്നെ എടുക്കാൻ. വിജയബാബു ഞാനായിട്ട് ഒരു 10-15 മീറ്റിംഗ് നടത്തി. ചെയ്യാന്ന് പറഞ്ഞു സാർ, എടുക്കാന്ന് പറഞ്ഞു സാർ, ധൈര്യമായിട്ട് ഇരിക്കും, 40 ലക്ഷം ഞാൻ തരാം, എടുക്കാം എടുക്കാം എന്നൊക്കെ പറഞ്ഞു 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 പറഞ്ഞ് അവസാനം വരെ കിട്ടി. അവസാനം വിജയബാബുവിനെ റെക്കമെൻഡ് ചെയ്യാൻ വേണ്ടി ഞാൻ മറ്റാസിൽ നിന്ന് വലിയ വലിയ ആൾക്കാരൊക്കെ വിജയബാബുവിനെ റെക്കമെൻഡ്. അവസാനം വിജയബാബു എടുത്തില്ല. എന്നെ കൊണ്ട് ഈ പൈസ ഉപയോഗിച്ച് പടം എടുപ്പിച്ചു, പടം റിലീസ് വരെ ചെയ്യിപ്പിച്ചു,
അവർ പണം കൊടുത്തില്ല, ഒന്നും തന്നില്ല. പിന്നെ ഒരു ഏജൻറ്റിനൊക്കെ ഒന്ന് പറഞ്ഞ് 30 ലക്ഷം രൂപയ്ക്ക് എടുത്തോളാം പറഞ്ഞു. സൂര്യ തന്നെയായിരിക്കും അത്, സൂര്യ തന്നെയായിരിക്കും സൂര്യയുടെ ഏജൻറ്റിനത്. അയാൾ എൻ്റെ പറക്കം നടന്നു എടുത്തോളാണെന്ന്, 30 ലക്ഷം രൂപയെ. 30 ലക്ഷം രൂപയ്ക്ക് എടുക്കുക, 5 ലക്ഷം രൂപ അഡ്വാൻസ് തരാം, ബാക്കി 25 ലക്ഷം രൂപ പിന്നെ കുറച്ച് കുറച്ചായിട്ട് തരാമെന്നൊക്കെ പറഞ്ഞു. അത് ഒന്നിച്ചല്ല, കൊടുത്തില്ല. അങ്ങനെ അത് പോയി ആഫീസ് വന്നിട്ട്, അങ്ങനെ റേഡിയോ പോയി. 1.5 കോടി രൂപ വെറുതെ പോയി. ശരിക്കും ബിദ്രി കഥാപാത്രം ലാലും ബാമയും മാറിയതുകൊണ്ടാണ് വിജയബാബു അത് എടുക്കാൻ പറ്റാത്ത അവസ്ഥയിൽ വന്നത്? അതിൽ വിജയബാബു ഡയറക്ടർ ഇഷ്ടപ്പെട്ടില്ല. ആ ഡയറക്ടറും വിജയബാബു ആയിട്ട് എന്തോ കുഴപ്പമുണ്ട്. ഇവരാരും എൻ്റെ ഒന്നും പറയുന്നില്ല. ഡയറക്ടറാണെന്നാണ് ലാലും പോയത് ആയിരിക്കാം. കാരണം ഇവരെല്ലാം ഒരു സിനിമ എന്ന് പറയുന്നു കഴിഞ്ഞാൽ നമുക്കറിയില്ലല്ലോ, നമ്മൾ പുതിയ പ്രൊഡ്യൂസേഴ്സിന് ഒന്നും അറിയില്ലല്ലോ. ഒരു പ്രേം തന്നെ ഒന്ന് ആളൊരു പടം എടുക്കാമെന്ന് പറഞ്ഞു, ഞാൻ പ്രേമിനെ ഇഷ്ടപ്പെട്ടു, പ്രേമിനെ എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ല കഥ പറഞ്ഞു, ആള് ജെൻറ്റിൽമാനാണ്, നമ്മൾ പോകുന്നു, ഒരാഴ്ച മീറ്റ് ചെയ്യുന്നു, കാപ്പ് കുടിക്കുന്നു. അതാ പണ്ട് 87 തൊട്ട് മീറ്റ് ചെയ്യുന്നതെല്ലാം കീർത്തിയിലാണ്, കീർത്തിയിലും അമൃതയിലുമാണ്. കീർത്തിയിലും അമൃതയിലും എത്ര ഡയറക്ടേഴ്സിനും വിളിച്ചുകൊണ്ട് ഡെയിലി വൈകുന്നേരം ഇരിക്കുകയാണെങ്കിൽ എത്ര രൂപയാവും? അന്ന് കീർത്തിയും അമൃതയും മാത്രമേ തിരുവനന്തപുരത്തുള്ളൂ. എറണാകുളത്ത് ഗൺപത്ത് ഹോട്ടലുണ്ട്, മൂന്നാം മറ്റേ നൂംകാമ്പാക്കത്തിൽ ഒരു ചെന്നൈയിൽ അവിടെയൊക്കെയാണ് മീറ്റിങ്. രൂപ എത്ര പോകുന്ന ആലോചിച്ച് നോക്കും. ഊട്ട്ലൻഡ്, നൂംകാമ്പാക്കം ഊട്ട്ലൻഡ്, എറണാകുളത്ത് വൈറ്റ് ഫോർട്ട്, ഇവിടെ കീർത്തി, അവിടെ മറ്റേ അമൃത. ലിസിയൊക്കെ താമസിച്ച അമൃതയിലാണ്. ലിസിയാണ് എൻ്റെ രുക്മിണിയുടെ ഹീറോയിൻ. കീർത്തിയിലും അവിടെ അല്ല, എത്ര പൈസ അങ്ങോട്ട് മുടക്കിയിട്ട്. അപ്പൊ അന്ന് ഈ പറയുന്ന റേഡിയോ വിജയബാബും കൈ ഒഴിഞ്ഞു, എല്ലാം കൂടെ പോയിട്ട് അത് പോയി. അതും പോയി. പിന്നെ ഞാൻ റേഡിയോ ചെയ്യാനുള്ള പൈസ പാസഞ്ചറിന് കിട്ടി ലാഭമാണ്. ഏ അങ്ങനൊന്നുമില്ല സാർ, ലാഭമൊന്നുമില്ല സാർ. നമുക്ക് ഇപ്പൊ എന്തെങ്കിലും കുറച്ച് എനിക്ക് ലാഭം കയ്യിലൊന്നും ലാഭമൊന്നും കിട്ടിയിട്ടില്ല. അത് ലാഭമൊക്കെ ഞാൻ രണ്ടു പ്രാവശ്യം ഡൽഹിയിലും ബോംബെയിലും പോകുമ്പോഴത്തേക്ക് ലാഭം തീരും. കണക്കൊന്നും പോയി, കണക്കുണ്ട്. മേടിച്ചതറിയാം, കൊടുത്തതും അറിയാം, ബാങ്കിൽ ഇടുന്നു അറിയാം, ചെക്ക് എഴുതി എടുക്കുന്നു അറിയാം, ആര് വന്നാലും എഴുതി കൊടുക്കുന്നു അറിയാം. അല്ല ഇത് എവിടെ ആർക്ക് ഇതൊക്കെ എല്ലാം ഞാൻ തന്നെ സാറേ. ഐ എം ഡൂയിങ് എ ലോൺ, ഐ എം എൻ അക്കൗണ്ടൻറ്റ് പ്രൊഫഷണലി, ഐ എം എൻ അക്കൗണ്ടൻറ്റ്. 67 തൊട്ട് ഞാൻ ബി കോം ഗ്രാജുവേറ്റ് ആണ്, അക്കൗണ്ട്സിലെ ഇൻ്റർനാഷണൽ കമ്പനി കയറി 2004 വരെ അക്കൗണ്ടൻ്റാണ്, സീനിയർ അക്കൗണ്ടൻറ്റ് ലെവലാണ്, ഓഡിറ്ററാണ് ഞാൻ, ഇന്റേണൽ ഓഡിറ്റ് ഒക്കെയാണ്. അതുകൊണ്ട് മൈൻഡ് റീഡിംഗ് ആണ്. അതുകൊണ്ട് ഈ പേയ്മെൻറ്റും ചെക്കും ക്യാഷും ഒക്കെ ഞാൻ തന്നെയാണ്, കൂടെ അസിസ്റ്റൻ്റ് വച്ചേക്കുന്നേ ഉള്ളൂ.